ശ്രീ വസീഫ്, ഇവിടെ ഈ 44 കോടി 40 ലക്ഷം ഹവാല പണം, ആ രാജ്യദ്രോഹ പണം കേരളത്തിലെ ഇലക്ഷൻ അട്ടിമറിക്കാൻ ഇങ്ങോട്ടേക്ക് ബി ജെ പി എത്തിച്ചു എന്ന് പോലീസ് ഇ ഡി അറിയിക്കുന്നുണ്ട്. അത് കേരളം അറിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീ വസീഫ്? കേരളം ഒരു സോഴ്സിൽ കൂടിയും അതറിയാതിരിക്കുന്നതും നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിനും അത് വരാത്തതും എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, സാക്ഷാൽ ഷാഫി പറമ്പലിന് 4 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന്. എന്നിട്ട് അപ്പോ ഈ ധർമ്മരാജൻ കൊണ്ടുവരുന്ന ഈ പണത്തിൽ ആർക്കും പങ്കുണ്ട്? ഷാഫി പറമ്പലിന് പങ്കുണ്ട്. ഇവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഡീലുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ വായിക്കേണ്ടത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തി, ഈ ഹവാല പണത്തിന്റെ ഇടപാടുകൾ നടത്തി രാഷ്ട്രീയത്തെ പണാധിപത്യം കൊണ്ട് നേരിടുന്ന ഒരു വിഭാഗമായി കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും മാറിയിട്ടുണ്ട്. ആണോ? ഭയങ്കര പണം കെ സുരേന്ദ്രന് ഷാഫി പറമ്പിൽ ധർമ്മരാജൻ കൊടുത്തു എന്ന് പറയുന്ന 4 കോടി രൂപ എന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും പറയാത്ത ഈ ഈ ആരോപണം സി പി എം ശിവസേന വിശ്വസിക്കുന്നുണ്ടോ? ഉത്തരം പറ അല്ല, ഈ പറയുന്നത് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ പറഞ്ഞില്ലേ, ബി ജെ പിയുടെ നേതാവ് പറയുന്ന, ബി ജെ പിയുടെ പ്രസിഡന്റ് പറയുന്ന കാര്യത്തെ നമുക്ക് വിശ്വാസത്തിലെടുക്കാം എന്ന്. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പൊ ഈ പറയുന്ന അന്നൊന്നും പറയാത്ത ഈ 4 കോടി ആരോപണം വസീഫ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? ഞാന് ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിനെതിരെ നമുക്ക് വിശ്വാസ യോഗ്യമായ രീതിയിലേക്ക് ഈ ഷാഫി പറമ്പിലോ അവരുടെ ബന്ധപ്പെട്ട പാർട്ടിയോ അതിന് ഒരു മറുപടി പറയണ്ടേ? വസീഫ്, കെ സുരേന്ദ്രൻ ഷാഫിക്കെതിരെ ഉന്നയിച്ച ആരോപണം ശ്രീ വി വസീഫ് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, വിശ്വാസത്തിലെടുക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. സരിൻ ഒന്ന് ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞൊരു ഷെയ്ക്കാൻഡ് കൊടുക്കാൻ വിളിച്ചപ്പോ, ഒന്ന് ലോക്യം പുതുക്കാൻ വിളിച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു പോയി. പിന്നീട് പത്രക്കാരെ കണ്ട് വാതോരാതെ വിളിച്ചു പറയുന്ന ഷാഫി പറമ്പിലിന് ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിച്ചിട്ട് ഈ ദിവസം വരെ അതിന് ഈ മണിക്കൂറുകൾക്കുള്ളിൽ സാധാരണഗതിയിൽ പ്രതികരിക്കുന്ന ഷാഫി പറമ്പിലിനോ ഈ നേതൃത്വത്തിനോ ഒന്ന് പ്രതികരിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. കേരളത്തിൽ ഒരു ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന 44 കോടി 40 ലക്ഷം എന്ന് പറയുന്നത് വേറെ ആരും പറയുന്നതല്ല, കേരള പോലീസ് ഇടിക്ക് കൊടുത്തതാണ്. അത് ഇതുവരെ കേരളത്തിന് അറിയില്ല, അത് ഇതുവരെ ഏതെങ്കിലും രേഖയിലില്ല, അത് ഇതുവരെ പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല, അത് ഇതുവരെ വസീഫ് പറഞ്ഞിട്ടില്ല, ഡിവൈഫ് ആരും ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ പറഞ്ഞതിന് വേറെ അർത്ഥമില്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതെന്തുകൊണ്ട് അറിയാൻ വൈകുന്നു എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ കെ സുരേന്ദ്രൻ പറയുന്ന ഷാഫിക്കോട് 4 കോടിയെ പറ്റി മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ, ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അങ്ങനെ ഷാഫി, അങ്ങനെ പിന്നെ ആശ്മി, നിങ്ങള് ഇതിനെ ചർച്ച അങ്ങനെ കൊണ്ടുപോകണ്ടാശനെ. കേരളത്തെ ഇലക്ഷൻ അട്ടിമറിക്കാൻ ഈ പറഞ്ഞ കോടിക്കണക്കിന് രാജ്യദ്രോഹ പണം കൊണ്ടു നമ്മുടെ ഓർമ്മയിലുണ്ടോ? ഇത് കേരള പോലീസ് ഇടിക്ക് കൊടുത്തതാ, ഒന്നും സംഭവിക്കില്ലെന്ന് കെ സുരേന്ദ്രന്റെയും ഹരിയുടെ കോൺഫറൻസ് എന്താ? ഇവരെ പോലുള്ള ആളുകൾക്ക് ഇത്ര ആത്മവിശ്വാസം കിട്ടുന്നത് കേരള പോലീസ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്ന സംരക്ഷണ കവചമാണ്. സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ എനിക്ക് വസീഫിനോട് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, വസീഫിനോട് ഹാഷ്മി ചോദിച്ച ചോദ്യം മനസ്സിലാകാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, വസീഫ് കോൺഗ്രസിനെയാണ് ചീത്ത പറയുന്നത്. ഈ കെ സുരേന്ദ്രന് വേണ്ടിയിട്ട് ധർമ്മരാജൻ കള്ളപ്പണം കടത്തിയതിൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾ എന്തിനാ ചീത്ത പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കള്ളപ്പണം കടത്തിയത് ബി ജെ പിക്കാര്, സംരക്ഷിച്ചത് സി പി എമ്മുകാരും. പിന്നെ താങ്കൾ പറഞ്ഞത് കെ സുരേന്ദ്രൻ പറഞ്ഞു ഷാഫി പറമ്പിൽ കോടിക്കണക്കിന് രൂപ ധർമ്മരാജൻ കൊടുത്തു എന്ന്. കെ സുരേന്ദ്രൻ പോലും അത് വിശ്വസിക്കുന്നില്ല, പക്ഷെ വസീഫ് അത് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വസീഫ് നിങ്ങളുടെ ആഭ്യന്തര ഉപമന്ത്രി പിണറായി വിജയൻ കൂടെ അന്വേഷിക്കാൻ പറയണം. ഇനി അടുത്ത് താങ്കളോട് ചോദിക്കാനുള്ളത്, ഷാഫി മറുപടി പറയാത്തതിനെ കുറിച്ച് താങ്കൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആക്ഷേപത്തെ കുറിച്ച് ഇ പി ജയരാജൻ എന്തുകൊണ്ടാണ് മറുപടി പറയാഞ്ഞത്? ഇ പി ജയരാജൻ പറഞ്ഞത് നിലവാരമില്ലാത്ത കാര്യങ്ങൾക്ക് മറുപടി പറയില്ലെന്ന. ഈ കണ്ടീഷൻ ഷാഫി പറമ്പിലിനും ആപ്ലിക്കബിൾ ആണോ? വസീഫ് ഒന്ന് പറയണം. കെ സുരേന്ദ്രൻ പറഞ്ഞ ഷാഫി പറമ്പിലിനെതിരെയുള്ള ആക്ഷേപം വസീഫ് അംഗീകരിക്കുന്നു, വിശ്വാസത്തിലെടുക്കുന്നു. കെ സുരേന്ദ്രനെയാണ് വസീഫിന് വിശ്വാസം, കേരളത്തിലെ പോലീസിന് വിശ്വാസമില്ല. കേരളത്തിലെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കെ സുരേന്ദ്രന്റെ കൂടെ അറിവോടുകൂടിയാണ് 41 കോടി 40 ലക്ഷം
44 കോടി കള്ളപ്പണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നെന്ന് കേരള പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന് നിങ്ങൾക്ക് വിശ്വാസമില്ല, കെ സുരേന്ദ്രനാണ് നിങ്ങൾക്ക് വിശ്വാസം. എന്ത് ചെയ്യാനടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇവര് പറയുന്നത് ഞങ്ങൾ ഇഡിക്ക് റിപ്പോർട്ട് കൊടുത്തു, ഇഡി അന്വേഷിക്കുന്നില്ല എന്നാ. ഇഡിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്ത് 3 വർഷക്കാലം ഞങ്ങൾ വടക്കോട്ട് നോക്കിയിരിക്കുക, ഇഡി നടപടി എടുക്കട്ടെ എന്ന് പറഞ്ഞ് CPM വിശ്വസിക്കുന്നുണ്ടോ? ഇഡി നടപടി എടുക്കുമെന്ന്, BJP സംസ്ഥാന പ്രസിഡന്റ് നടപടി എടുക്കുമെന്ന്, ഇഡി നടപടി എടുക്കുന്നത് കാത്തിരിക്കുക കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. ശ്രീ വി വസീഫ്, ഇവിടെ 44 കോടി 40 ലക്ഷം എന്ന് പറഞ്ഞ ചെറിയ എമൗണ്ട് അല്ല, ഇന്ന വണ്ടിയിൽ ഇന്ന സ്ഥലത്ത് ആർക്ക് കൊടുത്തു, അവരുടെ ഫോൺ നമ്പർ അടക്കം എഴുതി വിശദമായ രേഖ ഇടിക്ക് കൊടുത്തേക്കാണ് കേരള പോലീസ്. എന്തുകൊണ്ടാണ് ശ്രീ വി വസീഫ് നമ്മൾ ഈ 3 വർഷങ്ങൾ കേരളം ഈ ഗുരുതരമായ റിപ്പോർട്ട് അറിയാതെ പോയത്? ഇത് അടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കാശ്മി ഇവിടെ പറയുമ്പോ കുറെ കാര്യങ്ങളുണ്ട്. കാരണം 3 പേരുടെയും ആക്രമണം, 3 പേരും അതോടൊപ്പം ആഷ്മിയും മുനവെച്ച് സംസാരിക്കുന്നത് CPMനെയാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഏറ്റവും കൃത്യമായ അന്വേഷണം നടത്തി ഈ ഡെക്കോയറ്റി കേസിൽ പ്രതികളെ 23 പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അങ്ങനെ ഒരു കൃത്യമായ അന്വേഷണം നടത്തി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് വളരെ കൃത്യമായി മുന്നോട്ട് പോയ ഒരു ഗവൺമെന്റ് സംവിധാനത്തെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത്? എന്തോ എങ്ങനെ ഈ പാലക്കാട്, ഈ നാരോ മാർജിനിൽ വിജയിച്ച പാലക്കാട് നിന്ന് എന്തിനാണ് നിങ്ങൾ ഷാഫിയെ കൊണ്ടുപോയത് വടകരയിലേക്ക്? നിങ്ങൾ ഈ ജനത്തോട് പറ, ആർക്കാ ഡീല്? നിങ്ങൾക്കാ ഡീല്? എന്നിട്ടൊരു നാണവും ഇല്ലാതെ മലർന്നു കിടന്ന് തുപ്പ്. നിങ്ങൾ ഈ 44 കോടി 40 ലക്ഷത്തിന്റെ കുടിയ ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയ ഹവാല പണം കേരളത്തിലേക്ക് ഒഴുകി. സുരേന്ദ്രൻ പറഞ്ഞു അത് ഇലക്ഷൻ അട്ടിമറിക്കാനാണ്, അത് വന്ന ഹവാല വഴികൾ ഇന്ന വഴികളാണ് എന്ന ഗുരുതരമായ പോലീസ് റിപ്പോർട്ട് ഇടിക്ക് കൊടുത്തിട്ടും 3 വർഷം ശ്രീ വസീഫിന് പോലും അതറിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എണീറ്റ് വരണ്ടേയിരുന്നു. ആഷ്മി പറഞ്ഞിട്ടല്ലോ പോലീസ് റിപ്പോർട്ട് കൊടുത്തത്, ഈ ജിൻഡോ പറഞ്ഞിട്ടാണോ പോലീസ് റിപ്പോർട്ട് കൊടുത്തത്? അല്ലല്ലോ, ഈ ഗവൺമെന്റും ഈ അന്വേഷണം. ഞാൻ ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളും പോലീസും വ്യവഹാര വഴിയും മാത്രമല്ല ശ്രീ വസീഫ്, രാഷ്ട്രീയം എന്നൊന്നില്ലേ? രാഷ്ട്രീയം എന്നൊന്നില്ലേ? ആ രാഷ്ട്രീയത്തിൽ പറയേണ്ട കാര്യങ്ങളല്ലേ ഈ വ്യവഹാരങ്ങളൊക്കെ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇഡി ഈ ദിവസങ്ങൾ അത്രയും പ്രതിപക്ഷ വേട്ട നടത്തുമ്പോ ഈ ഒരൊറ്റ കത്തെടുത്ത് പുറത്തിട്ടാ മതി, എന്ത് ഇഡി വരുന്നു ചോദിക്കാം. ആ കത്ത് എന്തുകൊണ്ടാണ് ഈ 3 വർഷം പുനത്തിൽ കയറിയിരുന്നത്? ആ കത്ത് പുറത്തേക്ക് വരാതിരിക്കുന്ന ഞാൻ ഇതുവരെ നിങ്ങൾ ആര് പറഞ്ഞപ്പോഴും ഇടപെട്ടിട്ടില്ല, ഒരാൾ പറഞ്ഞപ്പോഴും ഞാൻ ഇടപെട്ടിട്ടില്ല. വളരെ ശാന്തനായി എനിക്ക് കിട്ടുന്ന സമയത്ത് മാത്രം സംസാരിക്കാനാണ് ഞാൻ ഇവിടെ ഇരുന്നത്. അതിനിടയിൽ കയറി നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കരുത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കാമായിരുന്നല്ലോ. അവസാനിപ്പില്ല, ഇത് കേരളത്തോട് പറയണമായിരുന്നു. നിങ്ങൾ ഇതറിയാവുന്ന നിങ്ങളാണ്, ഇതറിയാവുന്ന ആഭ്യന്തര വകുപ്പാണ്. ആരും അറിഞ്ഞില്ല, ആരും അറിയാതെ ഏതോ അട്ടത്ത് അത് പൊടിപിടിച്ചിരിക്കുന്ന കത്ത്, അത് കത്ത് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ്? ഈ സതീശൻ പറഞ്ഞപ്പോൾ ഈ കത്ത് പുറത്തു, ഇല്ലെങ്കിൽ ഈ അറിയുവോ? അല്ലെങ്കിൽ ആരെങ്കിലും അറിയുവോ ഈ സാധനം? പോലീസ് നല്ല കാര്യം, ഒരു തർക്കം കരുതില്ല. പോലീസ് റിപ്പോർട്ട് അറിയാവുന്ന CPM എന്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ലേ കാര്യം? നിങ്ങള് ഇവിടെ പറഞ്ഞു ഞങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു കേരളത്തോട് പറയാൻ. ഞങ്ങൾ തുടർച്ചയായി സമരമെടുത്തു ആഷ്മി. നിങ്ങളുടെ 24 ഉൾപ്പെടെ ഒരു ചാനലിൽ ഈ വാർത്ത നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. എന്റെ ചോദ്യം, എന്റെ ചോദ്യം, നമ്മൾ 44 കോടി എന്ന് പറയുന്ന ഈ അതിതീവ്ര അതിഭീകരമായ മാനം കേരളത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന് ചോദ്യത്തിൽ ഇപ്പോഴും മറുപടി ആയിട്ടില്ല. നിങ്ങൾ സമരം ചെയ്തില്ലെന്ന് നിലപാടെടുത്തു ഞാൻ പറഞ്ഞല്ല. അല്ല, ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ഇടപെട്ടു. ഈ കോൺഗ്രസ് ഇത്ര ഭീകരമായ മാനം പോലീസ് കണ്ടെത്തിയ കാര്യം ഒരു കുഞ്ഞും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അല്ല വിനോദ്, വിനോദ് എന്റെ ചോദ്യം എന്താണ്? ശ്രമം നടത്തി താങ്കൾ പറഞ്ഞു. വസീഫിന്റെ ആത്മാർത്ഥ സത്യസന്ധമാണെങ്കിൽ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സത്യസന്ധതയും ജനങ്ങളുടെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ, ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞ ഡയലോഗ് എന്താ അറിയാമോ? ആം ആദ്മി പാർട്ടി കോടതിയിൽ പോയിട്ടുണ്ട്. ശരി, വസീഫ് ചർച്ചയുടെ അവസാന സമയം അലമ്പാക്കല്ലേ? ഒന്ന് അലമ്പാക്കല്ല, പറയട്ടെ. നമ്മൾ അത് ചെയ്യണം താങ്കളെ പോലെ. ചർച്ചയുടെ അവസാന നിമിഷം ആരെ കൂടി സംസാരിപ്പിക്കില്ലെന്ന് വസീഫ് എന്തിനാണ് തീരുമാനിക്കുന്നത്? ഞാനും പറയുന്നില്ല. ഓക്കെ, വിനോദ് പറഞ്ഞോ.
ഇവിടെ താങ്കൾ പ്രതിസ്ഥാനത്തുള്ള ചർച്ചയല്ല വസീഫെ. വസീഫ് ഇത് മാസപ്പടി ചർച്ചയല്ല, താങ്കൾ പ്രതിസ്ഥാനത്തുള്ള ചർച്ചയല്ല. ഇങ്ങനെ പ്രവോക്ക് ആവേണ്ട കാര്യമില്ല. ഇത് മാസപ്പടി ചർച്ചയല്ല, താങ്കൾ പ്രകോപനാവേണ്ട കാര്യമില്ലെന്നേ വസീഫ്. ഇത് വിഷയം സി പി എമ്മിനെതിരെ ചർച്ചയല്ല, ബി ജെ പിക്ക് എതിരെ ചർച്ചയാ. പ്രകോപനാവില്ലേ വസീഫെ? വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാമിനൊക്കെ സുരേന്ദ്രന്റെ വക്താവായി നിൽക്കല്ലേ വസീഫെ? സുരേന്ദ്രന്റെ വക്താവായി വസീഫ് ഒന്നിരിക്കല്ലേ? വസീഫ് സി പി എമ്മിന് പ്രവൃത്തിയാ, വസീഫ് ബി ജെ പിയുടെ പ്രവൃത്തിയല്ല. പി ആർ ഏജന്റോ? എന്ത് പി ആർ ഏജന്റ്? സുരേന്ദ്രൻ പറഞ്ഞ വിവരക്കേട് ആവർത്തിക്കാ വസീഫ് വന്നിരുന്നു. ഇവിടെ വസീഫ് വന്നിരുന്ന ആവർത്തിക്കാ. ആ വസീഫ് ഡിവൈഎഫ്ഐയുടെ നേതാവാണ്, യുവമോർച്ച നേതാവല്ല. സുരേന്ദ്രൻ പറഞ്ഞ വിവരക്കേട് ഇവിടെ ഒന്നും വിളമ്പുവാൻ വേണ്ട കേട്ടോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇനി ഇവിടെ നിന്ന് അഴുവണ്ട, വാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.